സംസ്ഥാനത്ത് ആർത്തിരമ്പിയെത്തിയ മഹാപ്രളയത്തിന് ഇന്ന് ഒരാണ്ട്. കനത്ത മഴയിൽ കേരളമൊന്നാകെ പ്രളയജലത്തിൽ അമരുകയായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് 15. ഇടുക്കി അടക്കമുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ജലസംഭരണികളും തുറന്നുവിടേണ്ടി വന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജലദുരന്തത്തിനാണ് പിന്നീട് കേരളം സാക്ഷിയായത്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളെ വിഴുങ്ങിയ പ്രളയം ഒരു മനുഷ്യായുസിൻ്റെ സർവ്വസമ്പാദ്യങ്ങളെയാണ് കവർന്നെടുത്തത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 ആരോരുമറിയാതെ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായ ശബരിഗിരിയുടെ പമ്പാകക്കെ അണക്കെട്ടുകൾ വൈദ്യുതി ബോർഡ് അധികൃതർ തുറന്നുവിട്ടത്. ഇരുകരയും മുട്ടി പമ്പയും അച്ചൻകോവിലാറും മണിമലയും കുത്തിപ്പാഞ്ഞൊഴുകുമ്പോഴാണ് അണക്കെട്ടുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടത്. കിഴക്ക് സഹ്യമലനിരകളെ ഇടിച്ചു നിരത്തി പ്രളയജലം പാഞ്ഞെടുത്തതറിയാതെ മധ്യപടിഞ്ഞാറൻ മേഖലകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വീടുകളിൽ കിടന്നുറങ്ങിയത്. രാത്രി 2 മലയോര മേഖലയിലെ ആദ്യ പട്ടണമായ റാന്നിയിലേക്ക് പ്രളയജലം ഇരച്ചു കയറി. വീട്ടുപടിക്കൽ വെള്ളമെത്തിയപ്പോഴാണ് പലരും ഭീതിയോടെ വാർത്ത അറിയുന്നത്. പലപ്പോഴും ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലുള്ളവർ വരാനിരിക്കുന്ന ദുരന്തത്തെപ്പറ്റി ഒന്നുമറിയാതെ സുഖനിദ്രയിലായിരുന്നു. സാധാരണ അണക്കെട്ടുകൾ തുറന്നുവിടുമ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ അധീനതയിലുള്ള ഡാം സേഫ്റ്റി വിംഗ് ഇക്കാര്യം ജില്ലാ കളക്ടറെ രേഖാമൂലം അറിയിക്കാറുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഇക്കാര്യം അധികൃതർ സൗകര്യപൂർവ്വം മറന്നുവെന്ന് തന്നെ പറയാം. അണക്കെട്ടുകളുടെ സമീപം ആശയവിനിമയം നടത്താൻ ടെലിഫോൺ ഇല്ലായിരുന്നുവെന്ന് മുടന്തൻ വിശദീകരണവും നൽകി. മൊബൈൽ ഫോണിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല അത്രേ. എന്നാൽ ഗവിയിലോ മൂഴിയാറിലോ എത്തി വിവരം കളക്ടറേറ്റിൽ അറിയിക്കാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ഇന്നും മറുപടിയില്ല. വരാനിരിക്കുന്ന പ്രളയത്തെപ്പറ്റി കളക്ടർ അറിയുന്നത് 14 രാത്രി 11:30 ശേഷം മാത്രം. മാധ്യമ സ്ഥാപനങ്ങൾ പോലും ഇക്കാര്യം അറിഞ്ഞത് വളരെ വൈകിയാണ്. രാത്രി അധികം വൈകുന്നതിന് മുമ്പ് തന്നെ പമ്പാ ത്രിവേണിയിലും മണൽപ്പുറത്തും വെള്ളം കയറി കുത്തിയൊഴുകി. പമ്പയിലെ നടപ്പന്തൽ പ്രളയമെടുത്തു. ത്രിവേണി പാലത്തിന് മുകളിലൂടെ പാഞ്ഞൊഴുകിയ ജലം അർദ്ധരാത്രി കഴിഞ്ഞതോടെ റാന്നി നഗരത്തെ പൂർണ്ണമായും മുക്കിക്കളഞ്ഞു. താഴേക്ക് അലറിപ്പാഞ്ഞ വെള്ളം പുലരുന്നതിന് മുമ്പ് തന്നെ ആറന്മുളയിലും ആറാട്ടുപുഴയും പിന്നീട് പടിഞ്ഞാറോട്ടും ആർത്തളച്ചെത്തി. പ്രളയത്തിൻ്റെ രൂക്ഷത മധ്യമേഖല അറിഞ്ഞത് 15 പുലർച്ചെയാണ്. നോക്കി നിൽക്കെ പമ്പയിലെ ജലനിരപ്പ് 7 ഉയർന്നു. പിന്നീട് നിലയ്ക്കാത്ത വിധം ജലപ്രവാഹമായിരുന്നു. രാവിലെ 10 പമ്പയുടെ ഇരുകരകളെയും കവർന്നുകൊണ്ട് പ്രളയജലം 10 വീതിയിൽ നിറഞ്ഞൊഴുകി. ഉച്ചകഴിഞ്ഞതോടെ സുരക്ഷാ സ്ഥലങ്ങൾ തേടി ജനം പരക്കം പാഞ്ഞു. 14 പുലർച്ചെ 3 റാന്നി അടക്കമുള്ള കിഴക്കൻ മേഖലകളിലെ വീടുകളെ മുക്കിക്കൊണ്ട് കുതിച്ചുപാഞ്ഞ പമ്പ 15 വൈകിട്ട് 5 മധ്യമേഖലകളിലെ വീടുകളെയും ജലസമാധിയിലാഴ്ത്തി. രക്ഷപ്പെടാൻ പ്രളയജലം തടസ്സമായ സാഹചര്യത്തിൽ പലരും വീടുകൾക്ക് മുകളിലാണ് അഭയം തേടിയത്. ഈ സമയം പടിഞ്ഞാറൻ മേഖല വൻ പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ജില്ലയുടെ ഭാഗമായ നിരണം, കുറ്റൂർ, ഓതറ, പരുമല, മാന്നാർ, കടപ്ര, തിരുവല്ല, വള്ളംകുളം, ഇരവിപേരൂർ, മല്ലപ്പള്ളി, പന്തളം മേഖലകൾ എല്ലാം തന്നെ വെള്ളത്തിനടിയിലായി. പലരുടെയും ജീവൻ നഷ്ടമായി. വീടുകൾ തകർന്നടിഞ്ഞു. 10,00,000 രൂപയുടെ നഷ്ടം വരുത്തിവെച്ച് 4 കാത്തിരിപ്പിനൊടുവിലാണ് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയത്. അതിജീവിക്കാൻ കെൽപ്പുള്ള ജനതയെന്ന് മലയാളികൾ തെളിയിച്ച നാളുകൾ കൂടിയായിരുന്നു അത്. മൺസൂൺ മഴ ആഘോഷമാക്കിയിരുന്ന കേരള ജനതയ്ക്ക് പക്ഷേ ഇന്ന് മാനം കറുത്താൽ ഭയമാണ്. മഹാപ്രളയത്തിൻ്റെ 1 തികയുമ്പോഴും കേരളം ഇപ്പോഴും ഭീതിയുടെ മുൾമുനയിലാണ്. കഴിഞ്ഞ തവണ ജലം കൊണ്ടാണ് മുറിവേറ്റതെങ്കിൽ ഇക്കുറി മണ്ണുകൊണ്ടാണ് മുറിവേറ്റത് എന്ന വ്യത്യാസം മാത്രം. എന്തുതന്നെയായാലും പ്രകൃതിയെ ഇപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ബഹുമാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭാവിയിലെങ്കിലും വിപത്തുകൾ നമുക്ക് ഒഴിവാക്കാം. വീണ്ടും മഴക്കാലങ്ങളെ നമുക്ക് ആഘോഷമാക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.